ഹായ് ഫ്രണ്ട്സ്, കാണാൻ തന്നെ വളരെ മുഞ്ചുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഈ റമദാന് ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് 4 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് മീഡിയം സൈസ് ഒരു സവാള പൊടിയായി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഇതിലേക്ക് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചെടുത്ത ചിക്കൻ ചെറുതായിട്ട് ഇതുപോലെ ബോൺലെസ് ആക്കി എടുത്തത്. ഇനി ഇതിലേക്ക് 1 പൊടി മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അടുത്ത ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അതിനായിട്ട് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പാകത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ഉരുളകളായിട്ട് എടുക്കാം. നമ്മുടെ ചപ്പാത്തി വലിപ്പത്തിലൊക്കെയുള്ള ഓരോ ബോളുകളായിട്ട് എടുക്കണം. ഇതുപോലെ കൈയൊന്ന് എണ്ണ തടവിയിട്ടോ അല്ലെങ്കിൽ കൈയൊന്ന് നനച്ചതിന് ശേഷമോ ഇതുപോലെ ഓരോ ബോളുകൾ എടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം. കൈ വെച്ച് നമ്മൾ ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് കിളിക്കൂടിൻ്റെ ഷേപ്പിലേക്ക് ആക്കി എടുക്കണം. അപ്പം തന്നെ നടുക്ക് വശത്ത് ഇതുപോലെ ചെറിയൊരു കുഴിവ് വേണം. അപ്പോൾ ഏതാണ്ട് ഇത് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് കമത്തി വെച്ച് കൊടുക്കാം. ഇനി അടുത്ത് ഇതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ വലിപ്പത്തിലാണ് ഓരോ ബോളുകൾ എടുക്കേണ്ടത്. ഇനി ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നടുക്കായിട്ട് ചെറിയൊരു കുഴിവ് പോലെ ഉണ്ടാക്കി ഇതുപോലെ ആക്കിയെടുക്കുക. നമ്മളിതുപോലെ ഓരോന്ന് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ബാറ്ററാണ്. അതിനായിട്ട് നമുക്കൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദാമാവ് ചേർത്ത് കൊടുക്കാം. അടുത്ത ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് 1 നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ലൂസായിട്ടിരിക്കണം, കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലിരിക്കണം. ഇപ്പോൾ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അടുത്തായി നമുക്കിതിനായിട്ട് ആവശ്യമായിട്ടുള്ളത് വെർമിസെല്ലിയാണ്. നമ്മുടെ ഇവിടെ വറുത്ത സേമിയാണ് എടുക്കുന്നത്. വറുക്കാത്തതാണെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് വറുത്ത് ഈ ഒരു ബ്രൗൺ കളറാക്കി എടുത്താൽ മതി. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന നമ്മുടെ മിക്സ് പൊട്ടറ്റോ മിക്സ് എടുക്കാം. അത് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഒന്ന് ഷേപ്പിലേക്ക് വീണ്ടും ആക്കി കൊടുത്ത ശേഷം നമുക്ക് ഈ ബാറ്ററിൽ മുക്കിയെടുക്കാം. ഈ ബാറ്ററിലേക്ക് ഒന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കൂട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ബാറ്ററിൽ മുക്കിയെടുത്ത ശേഷം എക്സസ് ആയിട്ട് വരുന്നതും നമുക്കിതിലേക്ക് തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് വറുത്ത സേമിയയിലേക്ക് വെച്ച് കൊടുത്ത ശേഷം ഇതുപോലെ ഫുള്ള് കവർ ചെയ്തെടുക്കണം. നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ച് കൊടുത്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ പ്രസ് ചെയ്ത് കൊടുത്ത് ഒന്ന് വീണ്ടും ആ കറക്റ്റ് ഷേപ്പ് ഒന്ന് ആക്കിയെടുക്കാം. ഇനി ഇത് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട്, എങ്കിലേ ഇത് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇതിന് ഏതാണ്ട് ഒരു സൈഡ് വെന്തിട്ടുണ്ട്, നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് ഒരുപാട് എണ്ണയൊന്നും കുടിക്കത്തൊന്നുമില്ല, നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനെ കോരിമാറ്റാം. നമുക്കിവിടെ ഓരോന്നും ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം.
ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണ്. നമ്മുടെ ഇഫ്താർ ടൈമിലൊക്കെ കഴിക്കാനും കുട്ടികൾക്ക് 4 മണിക്ക് തയ്യാറാക്കി കൊടുക്കാനും ഒക്കെ പറ്റിയ വെറൈറ്റി സ്നാക്കാണ്. ഉറപ്പായിട്ടും ഇത് കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഇഷ്ടമാവും, എല്ലാവർക്കും തന്നെ ഇഷ്ടമാവും. അതിനുവേണ്ടി ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ എല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഇരിക്കും, നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ കിളിക്കൂട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് 1 teaspoon അളവിൽ കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ഒന്ന് തേച്ച് കൊടുക്കാം. നമുക്കിതിന് പകരം വേണമെങ്കിൽ മയോണൈസ് ആണെങ്കിലും തേച്ച് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഇഷ്ടാനുസരണം നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാത്തിലും നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് കിളിക്കൂടിൽ ഓരോ മുട്ട വെച്ച് കൊടുക്കാം. അതിനായിട്ട് കാടമുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കാടമുട്ട ഇതുപോലെ പുഴുങ്ങിയെടുത്ത ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ കിളിക്കൂടും സെറ്റായിട്ടുണ്ട്, അതുപോലെ തന്നെ കിളിയുടെ മുട്ടയും സെറ്റായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ട്രൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും കുട്ടികൾക്കും മുതിർന്നവർക്കും പിന്നെ നമ്മുടെ വീട്ടിലെ ഇഫ്താറിനൊക്കെ ഗസ്റ്റായിട്ട് വരുന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. കാണാൻ തന്നെ മൊഞ്ചുള്ള ഈ റെസിപ്പി നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.